നമസ്കാരം. ഹരിയാനയിൽ അധികാരം പിടിക്കാൻ ഇതിലും വലിയ സുവർണ അവസരം കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആ സ്വപ്നം തകർന്നടിഞ്ഞു. വിജയമുറപ്പിച്ച് ആരാകും മുഖ്യമന്ത്രി എന്ന നിലയിൽ കോൺഗ്രസിൽ ചർച്ചകൾ തുടങ്ങിയിരുന്നു. ഭൂപീന്ദർ സിംഗ് ഹൂഡയോ കുമാരി ഷെൽജിയോ ഇവരിൽ ആരാകും മുഖ്യമന്ത്രി എന്ന തർക്കത്തിൽ പോലുമായിരുന്നു പാർട്ടി. എന്നാൽ ഫലം പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ മാറിമറിയുന്നു. തുടക്കത്തിൽ ലീഡ് നേടിയ കോൺഗ്രസ് പിന്നീട് പുറകിൽ പോയി. ബി ജെ പി വിജയവഴിയിൽ തിരിച്ചെത്തി. ഇപ്പോഴത്തെ നിലയിൽ ബി ജെ പി ഹാട്രിക് വിജയം നേടുന്ന അവസ്ഥയിലാണ് ഫലസൂചനകൾ. 90 നിയമസഭാ സീറ്റുകളിൽ ഇതിനോടകം കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിട്ടുണ്ട് ബി ജെ പി. ആം ആദ്മി പാർട്ടിയും ജെ ജെ പിയും തകർന്നടിഞ്ഞു. കടുത്ത നിരാശയിലാണ് കോൺഗ്രസ് ക്യാമ്പ്. ഭൂപീന്ദർ ഹൂഡ വിജയപ്രതീക്ഷയിൽ നിന്നും നിരാശയുടെ പട്ടുകുഴിയിലാണ് നിൽക്കുന്നത്. വൈകുന്നേരം പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ അടിയന്തര യോഗം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വിളിച്ചു ചേർത്തിട്ടുണ്ട്. വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമായി ലീഡ് പുലർത്തിയിരുന്ന കോൺഗ്രസിൻ്റെ ലീഡ് പിന്നീട് കുത്തിനെ താഴുകയായിരുന്നു. വിമതശല്യവും ജെ ജെ പിയുടെ കൊഴിഞ്ഞുപോകും, ജാട്ടുകളുടെ എതിർപ്പും, കർഷക സമരവും, അഗ്നിവീർ പദ്ധതിയും ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന സൂചന പുറത്തു വന്നതോടെ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ ഉയർന്നു. എന്നാൽ കാര്യങ്ങൾ പിന്നീട് തലകീഴായി മറിയുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ പടല പിണക്കങ്ങളും ഗ്രൂപ്പ് പോരും ബി ജെ പിയെ തുണച്ചെന്നാണ് പുറത്തുവരുന്ന സൂചന. അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഫലങ്ങൾ വന്നതോടെ കോൺഗ്രസ് ആസ്ഥാനത്തെ ആഘോഷങ്ങളെല്ലാം പ്രവർത്തകർ നിർത്തി. രാവിലെ മുതൽ പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും ആഘോഷിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. ജുലാന മണ്ഡലത്തിൽ പിന്നിലായിരുന്ന ഗുസ്തി താരം വിനേഷ് ഫോഗട്ടും വിജയിച്ചു. എന്നാൽ ഈ ആഘോഷമെല്ലാം വെറുതെയായി. പുറത്തു വന്ന 7 എക്സിറ്റ് പോളുകളും 55 സീറ്റോളമായിരുന്നു ഹരിയാനയിൽ കോൺഗ്രസിന് പ്രവചിച്ചിരുന്നത്. അങ്ങനെ ബി ജെ പിയുടെ ഹാട്രിക് മോഹം തല്ലിക്കെടുത്താമെന്നും കണക്കൂട്ടി. പക്ഷേ ബി ജെ പി കൃത്യമായി മുന്നേറ്റം നടത്തി. ആദ്യഘട്ടത്തിൽ ഫലസൂചനകൾ കോൺഗ്രസിന് അനുകൂലമായിരുന്നുവെങ്കിലും മോദി മാജിക് ഭരണ തുടർച്ച നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ബി ജെ പി നേതൃത്വം. അത് സാധ്യമാകുന്ന കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിമതശല്യം, ജെ ജെ പിയുടെ കൊഴിഞ്ഞുപോക്ക്, ജാട്ടുകളുടെ പിന്തുണയില്ലാതെയുള്ള മത്സരം, കർഷക സമരം എന്നിവയെല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയായതോടെയായിരുന്നു കോൺഗ്രസ് വലിയ പ്രതീക്ഷ നൽകിയിരുന്നത്. ഇതോടെ അമിത പ്രതീക്ഷയിൽ എ ഐ സി സി ആസ്ഥാനത്തടക്കം കോൺഗ്രസ് ആഘോഷം തുടങ്ങി. പ്ലക്കാർഡ് ഉയർത്തി, മുദ്രാവാക്യം വിളിച്ചും ദോലടിച്ചും ആഘോഷം നടത്തിയ കോൺഗ്രസ് പെട്ടെന്ന് അത് നിർത്തുകയും ചെയ്തു. അതേസമയം ഇതിനിടയിൽ ചർച്ചയാകുന്നത് കോൺഗ്രസും കൂട്ടരും മെയിൽ നടത്തിയ മണ്ടത്തരം കൂടിയാണ്. ജൻനായക് ജനതാ പാർട്ടിയും അതിൻ്റെ നേതാവ് അഭയ് ചൗത്താലയും കാട്ടിയ ചതി. ബി ജെ പി സർക്കാരിനെ മെയ് മാസത്തിൽ ഞെട്ടിച്ചതായിരുന്നു ഈ ഒരു സംഭവം. 3 സ്വതന്ത്രന്മാർ മനോഹർലാൽ ഖട്ടറിൻ്റെ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു. ഇതോടെ 10 എം എൽ എമാരുണ്ടായിരുന്ന ജൻനായക് ജനതാ പാർട്ടി എന്ന ജെ ജെ പി ബി ജെ പിക്ക് ഭീഷണിയായി. ആ ഭീഷണിയിൽ നിന്നും പിറന്ന നേതാവായിരുന്നു നയാബ് സിംഗ് സൈനി. സ്വതന്ത്രന്മാർ പിന്തുണ പിൻവലിച്ചതോടെ 2024 മെയ്യിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം അതിവേഗ ഇടപെടൽ നടത്തി. മുഖ്യമന്ത്രി ഖട്ടാറിനെ മാറ്റി, പകരം സൈനിയെ മുഖ്യനാക്കി. അതിനുശേഷം നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ സൈനി ഭൂരിപക്ഷം നേടി. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 മുമ്പ് പുതിയ മുഖ്യനെ ഹരിയാനയ്ക്ക് കെട്ടി. ഖട്ടറിൻ്റെ ഭരണവിരുദ്ധ തരംഗം ഇതോടെ മാറി മറിഞ്ഞു. ഹനുമാൻ ഭക്തിയിൽ ഹരിയാനയിൽ സൈനി കളം നിറച്ചു. കുരുക്ഷേത്രത്തിൽ മത്സരിച്ച ബജരംഗബലി ഭക്തനെ ഹരിയാന കൈവിട്ടില്ല. അങ്ങനെ ഹരിയാനയിൽ മെയ്യിൽ നടത്തിയ രാഷ്ട്രീയ അട്ടിമറിശ്രമം വിജയിച്ചില്ലെന്ന് മാത്രമല്ല, അത് ഹാട്രിക് വിജയത്തിനുള്ള ബി ജെ പി അടിത്തറയായി മാറുകയും ചെയ്തു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ജെ ജെ പിയെ അപ്രസക്തമാക്കിയാണ് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ്. സൈനിയുടെ തന്ത്രങ്ങളിൽ അവർക്ക് സഭയിൽ അക്കൗണ്ട് പോലും തുറക്കാനായില്ല എന്നതാണ് വസ്തുത. ജെ ജെ പി വോട്ടുകൾ മൊത്തമായി ബി ജെ പി പോക്കറ്റിലാക്കി.